നരേന്ദ്രമോദി എന്ന ശക്തനായ നേതാവ് അധികാരത്തിലേറി രാജ്യത്തെ ശ്രദ്ധ ആകർഷിച്ച് രാജ്യവ്യാപകമായി സ്വച്ഛ് ഭാരത് പദ്ധതിക്ക് ആരംഭം കുറിച്ച് മന്ത്രിമാർ പോലീസ് സ്റ്റേഷനിൽ പ്രധാനമന്ത്രി നേരിട്ട് ശുചിത്വ പ്രവർത്തനത്തിൽ പങ്കാളിയായി. മാലിന്യം വൃത്തിയാക്കാൻ ചൂലെടുത്തും വെളിയിട വിസർജനത്തിനും മാന്യം കുറിച്ചുകൊണ്ട് രാജ്യത്താകമാനം പൊതുക്കക്കൂസുകൾ പണിതും രംഗത്തെത്തിയ പ്രധാനമന്ത്രി സ്വച്ഛ് ഭാരത് ഒരു ബഹുജന മുന്നേറ്റമാക്കി തീർക്കുകയും മാലിന്യം അലക്ഷ്യമായി തള്ളുകയോ തള്ളാൻ അനുവദിക്കുകയോ ചെയ്യരുതെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. അതോടൊപ്പം തന്നെ മറ്റു രാജ്യങ്ങൾ പോലും അതിശയിച്ചു പോകും വിധത്തിലേക്ക് ഇന്ത്യയെ എത്തിക്കുകയായിരുന്നു. മഹാത്മാഗാന്ധിയുടെ 150th ജന്മവാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛ് ഭാരത് അഭിയാന് പ്രോത്സാഹനവുമായി ഗൂഗിൾ മാപ്സും രംഗത്തെത്തി. ഭാരതത്തിലെ 2300 നഗരങ്ങളിൽ നിന്നുള്ള 57,000 പൊതുശൌചാലയങ്ങൾ ആപ്പിലെ പട്ടികപ്പെടുത്തി ഗൂഗിൾ മാപ്സ്. ഉപയോക്താക്കൾക്ക് ഇപ്പോൾ ഗൂഗിൾ സെർച്ച്, ഗൂഗിൾ അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഗൂഗിൾ മാപ്സ് വഴി ഇവ കണ്ടെത്താനാകും. പൊതുശുചിത്വത്തെ കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങൾക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കുക എന്നതാണ് സാമൂഹിക നന്മയുടെ ഒരു പ്രധാന ഘടകമായി നാം വിശ്വസിക്കുന്നത്. ശുദ്ധമായ ശീലങ്ങളും ശുചിത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സർക്കാരിന്റെ സ്വച്ഛ് ഭാരത് അഭിയാന്റെ അടിസ്ഥാനവും ഇതുതന്നെയാണെന്ന് ഗൂഗിൾ മാപ്സിന്റെ സീനിയർ പ്രോഗ്രാം മാനേജർ അനിൽ ഘോഷ് വ്യക്തമാക്കി. ഓരോ മാസവും പൊതുശൌചാലയങ്ങൾക്കായി 2.5 ലക്ഷത്തിലധികം ഉപയോക്താക്കളാണ് ഗൂഗിൾ സെർച്ചും ഗൂഗിൾ മാപ്സ് വഴിയും തിരയുന്നത്. സ്വച്ഛ് ഭാരത് മിഷന്റെയും ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെയും സംയുക്ത സംരംഭമായാണ് ഇത് 2016 തുടക്കമിട്ടത്. ന്യൂഡൽഹി, ഭോപ്പാൽ, ഇൻഡോർ എന്നീ നഗരങ്ങളിലാണ് ഈ പദ്ധതി ആദ്യമായി തുടങ്ങിയത്. കഴിഞ്ഞ വർഷം ഗൂഗിൾ മാപ്സ് നടത്തിയ ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായി 32,000 പ്രതികരണങ്ങളാണ് ഇതിലൂടെ ലഭിച്ചത്. ഭാരതത്തിന്റെ നഗരഗ്രാമങ്ങളിലെ തെരുവുകളും റോഡുകളും മറ്റടിസ്ഥാന സൗകര്യങ്ങളും വൃത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെ 2014 മോദി സർക്കാരിന്റെ പ്രധാന പദ്ധതി ആരംഭിച്ച സ്വച്ഛ് ഭാരത് അഭിയാൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശുചിത്വ സംരംഭമാണെന്ന് ലോക ബാങ്ക് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ലോകാരോഗ്യ സംഘടന, യുണിസെഫ് തുടങ്ങിയ സംഘടനകളിൽ നിന്നും ഈ സംരംഭത്തിന് നിരവധി പ്രശംസകൾ ലഭിച്ചിരുന്നു. മോദിയുടെ സ്വച്ഛ് ഭാരത് അഭിയാൻ, അതായത് ക്ലീൻ ഇന്ത്യ മിഷൻ ഭാഗമായി ഇന്ത്യയിലെ 93% ഗ്രാമീണ കുടുംബങ്ങൾക്കും ഇപ്പോൾ ടോയ്ലറ്റുകൾ ലഭ്യമാണ്. അതിൽ 96.5% കുടുംബങ്ങളും ഈ സൗകര്യം ഉപയോഗിക്കുന്നതായി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിൽ സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ ആരംഭിക്കുമ്പോൾ രാജ്യത്തെ ശുചിത്വ പരിരക്ഷ 40% നിന്ന് 90% ഉയർന്നുവെന്നും ആരോഗ്യമുള്ള ഒരു ഭാരതത്തെ പടുത്തുയർത്തുവാൻ സ്വച്ഛ് ഭാരത് മിഷൻ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.